ജെന്റിൽമാൻമാരുടെ കളി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് അക്ഷരം പ്രതി സത്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടീം. ഈഡൻ ഗാർഡൻസിൽ നടന്ന ചരിത്ര ടെസ്റ്റിന്റെ ആദ്യ ദിനം മനുഷ്യത്വത്തിനും സഹോദരത്തിനും വിലയുണ്ടെന്ന് ഇന്ത്യൻ ടീം തെളിയിച്ചിരിക്കുകയാണ്. ബാറ്റിംഗിനിടെ പന്ത് ഹെൽമറ്റിൽ വന്നിടിച്ച് പരിക്കു പറ്റിയ ബംഗ്ലാദേശ് താരത്തെ പരിശോധിക്കാൻ ആദ്യം ഓടിയെത്തിയത് ഇന്ത്യൻ ടീമിന്റെ ഫിസിയോയാണ്. ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയാണ് തങ്ങളുടെ ടീമിന്റെ ഫിസിയോയെ തൽക്ഷണം വിളിച്ചു വരുത്തിയത്. പേസർ മുഹമ്മദ് ഷമിയുടെ ബൗൺസ് ബംഗ്ലാദേശ് ബാറ്റ്സ്മാൻ നയീം ഹസന്റെ തലയിൽ നേരിട്ട് വന്നിടിച്ച് തെറിച്ച ശേഷമായിരുന്നു സംഭവം. തുടർന്ന് ഹെൽമറ്റ് അഴിച്ച് നയീം അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെ കളി നിർത്തിവെക്കുകയായിരുന്നു. ബംഗ്ലാ ടീമിന്റെ ഫിസിയോ മറ്റ് തിരക്കിലായിരുന്നു. ഇത് കണ്ട കോഹ്ലി ടീം ഇന്ത്യയുടെ ഫിസിയോ നിതിൽ പട്ടേലിന് കൈകൊണ്ട് വിളിക്കുകയായിരുന്നു. നിതിൽ ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തുകയും നയീമിനെ പരിശോധിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. കുഴപ്പമില്ലെന്ന് നയീം അറിയിച്ചതോടെയാണ് അദ്ദേഹം തിരിച്ചു പോയത്. ഇതിനു പിറകെ ബംഗ്ലാദേശ് ടീമിന്റെ ഫിസിയോയും ഗ്രൗണ്ടിൽ വന്ന് താരത്തെ പരിശോധിച്ചിരുന്നു. നയീമിന് പരിക്കേൽക്കുന്നതിന് മുൻപ് ലിറ്റൻ ദാസിനും സമാനമായ രീതിയിൽ പരിക്കു പറ്റിയിരുന്നു. ഷമിയുടെ ബൗൺസർ തലയിൽ വന്നിടിച്ചതിനെ തുടർന്ന് താരം കളം വിടുകയായിരുന്നു.